ഹായ് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് യൂസ്ഡ് ക്യാമറകൾ വാങ്ങിക്കുമ്പം കുറേ ആൾക്കാർ വാങ്ങിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ വീഡിയോ പർപ്പസിന് വേണ്ടിയിട്ട് ഇപ്പോൾ പുതുതായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങുക അല്ലെങ്കിൽ വീഡിയോയ്ക്ക് കൂടുതൽ പ്രാധാന്യമുള്ള ക്യാമറകൾ വാങ്ങിക്കുന്ന കുറേ ആൾക്കാരുണ്ട് അപ്പം അതേ അതൊക്കെ ക്യാമറകളാന്ന് ഒന്ന് പറയുമെന്ന് ചോദിച്ചിട്ട് ഒരാളിനെ കമൻറ്റായിട്ട് ചോദിച്ചിരുന്നു അവർക്ക് അങ്ങനെയുള്ള ഒരാൾക്കാർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് അപ്പം ഡി എസ് എൽ ആർ ക്യാമറകളിലെ വീഡിയോ പർപ്പസിനെ പറ്റി വരികയാണെങ്കിൽ ഒട്ടുമിക്ക എല്ലാ ക്യാമറകളും നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് പക്ഷേ ചില ക്യാമറകളിൽ നമുക്ക് ഫോക്കസിങ് കറക്റ്റായിട്ട് കിട്ടില്ല നമ്മൾ മാനുവലി ചെയ്യണം പിന്നെ അതേപോലെ കൂടുതൽ സമയം റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതിന് ഹീറ്റിംഗ് ഇഷ്യൂ വരുന്നുണ്ട് പിന്നെ അങ്ങനെ പല പ്രശ്നങ്ങളാണ് നമുക്ക് ഇതിൽ ചെയ്യുമ്പം അപ്പോൾ അത് എൻട്രി ലെവൽ ക്യാമറകളൊക്കെയാണ് ആദ്യം കുറച്ച് മുമ്പ് ഇറങ്ങിയ ക്യാമറകളാണ് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ളായിരുന്നു ഇപ്പോഴുള്ള ഇറങ്ങുന്ന ക്യാമറകൾക്കൊക്കെ നമുക്ക് രണ്ടും ഒരേമാതിരി ചെയ്യാം നമുക്ക് ഫോട്ടോസ് എടുക്കാം വീഡിയോസ് എടുക്കുന്ന ക്യാമറകളായിട്ട് ഇപ്പം ഇറങ്ങുന്നത് അപ്പം മുൻപുള്ള ക്യാമറകളൊക്കെ നമുക്ക് അപ്പോൾ അതേതൊക്കെയാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ഞാൻ ഈ ക്യാമറ ഞാൻ ഉപയോഗിക്കുന്ന സിക്സ് ഡി എന്ന് പറഞ്ഞ ക്യാമറ കേട്ടോ ഏകദേശം ഒരു അഞ്ച് വർഷം മുമ്പൊക്കെ യൂസ് ചെയ്തിരുന്ന ക്യാമറയായിരുന്നു അന്ന് നമ്മുടെ നാട്ടിലൊക്കെ എല്ലാവരും ഉപയോഗിക്കുന്ന പ്രൊഫഷണലി വീഡിയോഗ്രാഫീസ് ഒക്കെ ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്നൊരു ക്യാമറയായിരുന്നു നമ്മുടെ സിക്സ് ഡി എന്ന് പറഞ്ഞ ക്യാമറ ഈ ക്യാമറ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഓരോ ഷോട്ട് നമ്മൾ ഫോക്കസ് ചെയ്തെടുക്കണം ഫോക്കസ് ചെയ്യാൻ നല്ലൊരു കുറച്ചൊരു മെനക്കെട്ട പരിപാടിയാണ് ചിലപ്പോൾ കണ്ണിനൊക്കെ ചെറിയൊരു പ്രശ്നം ആൾക്കാർക്ക് നടക്കുന്ന കേസല്ല ഈ ഫോക്കസ് ചെയ്യുക എന്നുള്ളത് അല്ലെങ്കിൽ നമ്മൾ സൂം ചെയ്തിട്ട് ഇങ്ങനെ നെക്കി ഓരോ ഫോക്കസ് ചെയ്തിട്ട് നോക്കിയിട്ട് തിരിക്കുന്ന ഓപ്ഷനൊക്കെയാണ് അത് കുറച്ച് നമ്മൾ കണ്ണിനൊക്കെ കുറച്ചൊരു പവർ കുറവുള്ള ആൾക്കാർക്കൊക്കെ ഭയങ്കര ഒരു പ്രശ്നമുള്ള കേസായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ക്യാമറകൾ ഇങ്ങനത്തെ വീഡിയോ പ്രപ്പ്സിന് ആൾക്കാർ എടുക്കുന്നത് എനിക്ക് താല്പര്യമില്ല അതുകൊണ്ട് നിങ്ങൾ ഇപ്പോഴുള്ള പുതിയ ക്യാമറകൾ നോക്കി വാങ്ങിക്കുക അപ്പം അത്തരത്തിലുള്ള ക്യാമറകളാണ് പറയാൻ പോകുന്നത് ഇതിന് ശേഷമുള്ള സിക്സ് ഡി മാർക്ക് ടു തന്നൊരു ക്യാമറയുണ്ട് അത് ഞാൻ മാതിരി ഫുൾ ഓട്ടോ ഫോക്കസിലൊക്കെ വരുന്ന ക്യാമറയായിരുന്നു അതേമാതിരി തന്നെ ഇപ്പോൾ നമ്മൾ കനോളിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് കനോളിലേക്ക് ഞാൻ ഉപയോഗിക്കുന്നത് ഇത് എയിറ്റ് ഡി എന്ന് തന്ന ക്യാമറയാണ് ഈ ക്യാമറ അത്യാവശ്യം നല്ല രീതിയിൽ ഏകദേശം മൂന്ന് വർഷം മുൻ വാങ്ങിയ ക്യാമറയാണ് ഇപ്പോഴും അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ക്യാമറയാണ് അപ്പോൾ അതുകൊണ്ട് ഇത് കുഴപ്പമില്ല എന്നുള്ളൊരു ക്യാമറയാണ് ഇതിന് മുമ്പ് ഇറങ്ങിയ സെവൻ ജി ഡി എന്നുള്ളൊരു ക്യാമറയുണ്ട് അതിൽ നമുക്ക് വീഡിയോയ്ക്ക് കൂടുതൽ പ്രാധാന്യം ആയിട്ട് ഇറക്കിയിട്ടുള്ള ക്യാമറകളായിരുന്നു ടു ഹൺഡ്രഡി ടു ഹൺഡ്രഡി മാർക്ക് സെക്കൻഡ് അതൊക്കെ കുഴപ്പമില്ല അത്യാവശ്യം നല്ല ക്യാമറകളാണ് പിന്നെ കുറച്ച് നിങ്ങളെ കാശ് ഉണ്ടെങ്കിൽ നിങ്ങളെ കയ്യിൽ ഉണ്ടെങ്കിൽ ഫൈവ് ഡി മാർക്ക് ഫോർ എന്ന് പറഞ്ഞ ക്യാമറ വാങ്ങിക്കാം ഏകദേശം ഒരു പത്തൊൻപതിനായിരം രൂപ കൂട്ടിട്ട് നമ്മുടെ ഈ യൂസ് എടുക്കുന്ന ക്യാമറ ഷോപ്പുകളിലൊക്കെ ഫൈവ് ഡി മാർക്ക് ഫോർ കാണാറുണ്ട് അത്യാവശ്യം ഇപ്പം കുറേ പ്രൊഫഷണൽ ആൾക്കാർ ഇപ്പോഴും യൂസ് ചെയ്ത് കൊടുക്കുന്നൊരു ക്യാമറയാണ് കുറെ ആൾക്കാർ ഒഴിവാക്കി വരികയാണ് എല്ലാവരും വിറർലെസ് ശ്രേണിയിലേക്ക് പോകുന്നതുകൊണ്ട് തന്നെ ഒഴിവാക്കി വരികയാണ് പക്ഷെ നല്ല ക്യാമറയാണ് നമുക്ക് രണ്ട് കാർഡ് സ്ലോട്ടും അങ്ങനെ എല്ലാ ഓപ്ഷൻസും ഉണ്ട് അതിൻ്റെ പ്രശ്നമെന്ന് വെച്ചാൽ നമ്മുടെ എൽ സി ഡി ഇതേമാതിരിയുള്ള എൽ സി ഡി ആണ് ടിൽറ്റ് ചെയ്യാൻ പറ്റില്ല അങ്ങനത്തെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ നമ്മൾ എടുക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ നോക്കിയിട്ട് എടുക്കണം തിരിക്കുകയാണെന്നുള്ള ഓപ്ഷൻ ഇല്ല അങ്ങനെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ നമ്മുടെ ഫൈവ് ഡി മാർക്ക് ഫോറിൽ വരുന്ന ഒരു പ്രശ്നം പക്ഷേ ഏകദേശം ഒരു രണ്ട് രണ്ടേകാല ലക്ഷം റുപ്യ ബോഡിക്ക് വരുന്ന ബോഡിക്ക് എല്ലാവരും ലെൻസ് അടക്കം രണ്ടേക്കാല ലക്ഷം റുപ്യ വരുന്ന ഒരു ക്യാമറയായിരുന്നു നമ്മുടെ മാർക്ക് ഫോർ അത്യാവശ്യം നല്ല ക്യാമറയാണ് അപ്പോൾ അത് കിട്ടുകയാണെങ്കിൽ അത് വാങ്ങിക്കുക അല്ലെങ്കിൽ സിക്സ്റ്റി മാർക്ക് കിട്ടണമെങ്കിൽ അത് മേടിക്കാം ഇനി നിക്കോണിലേക്ക് വരികയാണെങ്കിൽ നിക്കോണിലേക്ക് നമ്മുടെ സ്റ്റാർട്ടിങ് വരുന്നത് ഫൈവ് സിക്സ് ഡബിൾ സിക്റ ക്യാമറയിൽ വീഡിയോ ഷൂട്ടിംഗ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുണ്ട് പക്ഷേ ഫോക്കസിങ്ങിന് ചെറിയ രണ്ട് പ്രശ്നങ്ങൾ പല ആൾക്കാരും പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങളെല്ലാം വാങ്ങിക്കുക പിന്നെ മുകളിലേക്ക് വരാണെങ്കിൽ നമ്മുടെ സെവൻ ഫിഫ്റ്റി എയ്റ്റ് എന്നുള്ള ക്യാമറകൾക്കൊക്കെ നമുക്ക് വീഡിയോ പർപ്പസ് കൂടുതലായിട്ടുണ്ട് പിന്നെ കനോൺ ക്യാമറകളാണ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് നിക്കോൺ ക്യാമറകൾ നിങ്ങൾ ആരെങ്കിലും ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ വീഡിയോ ക്വാളിറ്റിയെ പറ്റിയിട്ടൊന്ന് നിങ്ങൾ അടിയിൽ നിന്ന് കമ്പനിയായിട്ട് തരാൻ ശ്രമിക്കുക അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഡി എസ് എൽ ആർ ക്യാമറകൾ വഴിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് ഇനി മെറലാസ് ക്യാമറയായ സോണി ഫിജി ഫിലിമിലൊക്കെ ഒരുപാട് ക്യാമറകളല്ല അധികം ഒട്ടുമിക്ക ക്യാമറകളൊക്കെ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ക്യാമറകളാണ് വന്നിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അപ്പം ആർക്കും ഇതൊക്കെ ഉപകാരപ്പെട്ടതായിരിക്കുന്നു അപ്പോൾ എന്തായാലും ഇതുപോലുള്ള കൂടുതൽ വീഡിയോകളായിട്ട് നമുക്ക് വീണ്ടും കാണാം